ഡോക്ടർ വന്ദനാദാസിൻ്റെ കൊലപാതകത്തിൽ സംശയങ്ങളേറെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയാണ് കുടുംബം സമീപിച്ചിരിക്കുന്നത് കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിലെ ഡോക്ടർ വന്ദനാദാസിൻ്റെ കൊലപാതകത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചു വിശദീകരണം തേടി കോടതി സർക്കാരിന് പോലീസിനും നോട്ടീസ് അയക്കുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞ ദിവസമായിരുന്നു വന്ദനദാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സി അന്വേഷണം ആവശ്യപ്പെട്ട കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത് മെയ് പത്തിന് രാത്രിയിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ജോലിക്കിടയിലാണ് ഹൗസ് സർജനായ ഡോക്ടർ വന്ദനദാസ് കൊല്ലപ്പെട്ടത് പോലീസ് വൈദ്യ പരിശോധനക്ക് എത്തിച്ച പ്രതിയുടെ കുത്തേറ്റാണ് ഡോക്ടർ വന്ദനദാസ് കൊല്ലപ്പെട്ടത് കോട്ടയം കറുപ്പന്തറയിലുള്ള കെ ജി മോഹൻദാസ് വസന്തകുമാരി എന്നിവരാണ് മാതാപിതാക്കൾ ഇവരുടെ ഏക സന്താനമാണ് ജോലി ചെയ്യുന്നതിനിടയിൽ സർക്കാർ ആശുപത്രിയിൽ വെച്ച് കൊല്ലപ്പെട്ടത് ആശുപത്രിയിൽ വെച്ച് കുത്തേറ്റ ശേഷം വന്ദനദാസ് നടന്നു തന്നെയാണ് ആംബുലൻസിലേക്ക് പോയത് അതിനുശേഷം തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാൻ സമയം വൈകിയോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നാണ് കുടുംബം ഉന്നയിക്കുന്ന ആരോപണം മാത്രമല്ല സംഭവ സമയത്തും സ്ഥലത്തും പോലീസുകാർ ഡോക്ടർമാർ ജീവനക്കാർ തുടങ്ങിയവർ വന്ദനദാസിനടുത്ത് ഉണ്ടായിരുന്നു എന്നാൽ ഇവർ എന്തുകൊണ്ട് വന്ദനദാസിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള മുൻകൈ എടുത്തില്ല തുടങ്ങിയ സംശയങ്ങളാണ് കുടുംബം ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് പോലീസുകാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിക്കില്ലെന്നാണ് കുടുംബം കരുതുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി സർക്കാരിനോടും പോലീസിനോടും വിശദീകരണം ചോദിച്ചിട്ടുണ്ട് ഒപ്പം കേസെടുക്കുന്നതിൽ എന്താണ് അഭിപ്രായമെന്ന് സി ബി ഐയോടും കോടതി ആരാഞ്ഞിട്ടുണ്ട് സംഭവം നടന്ന രണ്ടാഴ്ചക്കകം ദേശീയ വനിതാ കമ്മീഷൻ ഈ കേസിൽ ഇടപെട്ടിരുന്നു ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കാൻ രണ്ടംഗ സമിതിയാണ് ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് ചെയർപേഴ്സൺ രേഖാ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള രണ്ടംഗ സമിതിയാണ് കമ്മീഷൻ രൂപീകരിച്ചത് അന്വേഷണം ആവശ്യപ്പെട്ട് ഡോക്ടർ വന്ദനാദാസിന്റെ മാതാപിതാക്കൾ കമ്മീഷനെ സമീപിച്ചിരുന്നു കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രി സ്മൃതി ഇറാനിയും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും ജോലിക്കിടയിൽ ഉണ്ടായ അക്രമത്തിൽ കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനാദാസിന്റെ കോട്ടയം കറുപ്പന്തറയിലുള്ള വസതി അന്ന് സന്ദർശിക്കുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും വന്ദനാദാസിന്റെ വീട് സന്ദർശിച്ചിരുന്നു അന്ന് മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഡ്യൂട്ടിക്കിടയിൽ കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായോ നഷ്ടപരിഹാരം നൽകുന്നതിനെ കുറിച്ചോ അന്ന് അവിടെ വെച്ച് മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ല വന്ദനയുടെ മൃതശരീരത്തിന്റെ നെറ്റിൽ കൈവച്ചാണ് അന്ന് അദ്ദേഹം തന്റെ ദുഃഖം പ്രകടിപ്പിച്ചത് ഈ ചിത്രം പത്രങ്ങളിൽ വന്നപ്പോൾ അന്ന് തന്നെ ചില കമന്റുകളും വന്നിരുന്നു നെറ്റിയിലല്ല കാലിൽ തൊട്ട് മൃതദേഹത്തെ വന്നിക്കണമായിരുന്നു അത് മാപ്പ് പറച്ചിലായി ആ കുട്ടി കരുതി എന്നായിരുന്നു ചില ബിരുദന്മാർ ഈ ചിത്രത്തിന് മുന്നിൽ കമൻറ്റ് ഇട്ടത് എന്തായാലും ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു പോലീസിന് വീഴ്ച ഉണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ അത് പുറത്തു വരില്ല എന്നാണ് ഈ മാതാപിതാക്കൾ ഇപ്പോൾ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നു അതുതന്നെ മാതാപിതാക്കളുടെ ഈ സർക്കാരിനെതിരായ ഒരു അവിശ്വാസമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വ്യക്തം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്